ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് പറയാറില്ലേ, അതേ അവസ്ഥയിലാണ് ഇപ്പോൾ കേരളത്തിലെ ചില രാഷ്ട്രീയ പാർട്ടികൾ. വിഷയം മറ്റൊന്നുമല്ല, എക്സാലോജി കമ്പനിക്കെതിരെയുള്ള SFIO അന്വേഷണം തന്നെയാണ്. കർണാടക ഹൈക്കോടതി ഇപ്പോൾ അന്വേഷണം തുടരാമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അന്വേഷണം തുടരാമെന്ന് പറഞ്ഞ ഹൈക്കോടതി ഉത്തരവിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗമുണ്ട്. ആ ഭാഗം മലയാള മനോരമ തന്നെ കൊടുത്തിട്ടുണ്ട്, എല്ലാ മാധ്യമങ്ങളും കൊടുത്തിട്ടുണ്ട്. മലയാള മനോരമ എന്താണ് പറയുന്നത് എന്ന് നോക്കാം. സി ആർ എം എൽ കമ്പനി എന്ന് വെച്ചാൽ കർത്തയുടെ കരിമണൽ കമ്പനി. CRML കമ്പനി രാഷ്ട്രീയ പാർട്ടികൾക്ക് 135 കോടി രൂപ, ആർക്കാണ്? രാഷ്ട്രീയ പാർട്ടികൾക്ക് 135 കോടി രൂപ നൽകിയതുമായി ബന്ധപ്പെട്ട ഗുരുതര സാമ്പത്തിക ക്രമക്കേടിനെ കുറിച്ചാണ് അന്വേഷണം എന്നാണ് SFIO വാദിച്ചത്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 135 കോടി രൂപ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകിയതിനെ കുറിച്ചാണ് അന്വേഷണം നടക്കുന്നത്. ഒരു സേവനവും നൽകാതെ CRML ൽ നിന്ന് 1.72 കോടി, 1.72 കോടി രൂപ എക്സാലോജി കൈപ്പറ്റിയതിന് തെളിവുണ്ടെന്നും ചൂണ്ടിക്കാട്ടി. SFIO ആണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നത്. എന്താണ്? ഒരു സേവനവും നൽകാതെ CRML ൽ നിന്ന് 1.72 കോടി രൂപ എക്സാലോജി കൈപ്പറ്റിയതിന് തെളിവുണ്ട്. രജിസ്റ്റർ ഓഫ് കമ്പനീസിൽ നിന്ന് ലഭിച്ച ഇടക്കാല റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ഏറ്റെടുത്തത്. മറ്റ് ഏജൻസികളുടെ അന്വേഷണം സ്വാഭാവികമായും മരവിച്ചു. അധികാര ദുർവിനിയോഗം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ വിപുലമായ അധികാരങ്ങളുള്ള ഏജൻസിക്ക് കഴിയുമെന്നും കേന്ദ്ര സർക്കാർ വാദിച്ചു എന്നാണ് മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്താണ് വീണ വിജയന്റെ ആവശ്യം? ഇത് സംബന്ധിച്ച് രണ്ട് അന്വേഷണം നടക്കുന്നുണ്ട്. ഒന്ന്, രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ട്, കമ്പനി കാര്യ നിയമത്തിലെ വകുപ്പ് 210 പ്രകാരം. ആ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു അന്വേഷണം കൂടി വരുന്നത്. അങ്ങനെ ഒരു അന്വേഷണം നടത്താൻ കഴിയില്ല. ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു അന്വേഷണം എങ്ങനെ നടക്കും? SFIO അന്വേഷണം എങ്ങനെ നടക്കും? അതുകൊണ്ട് അന്വേഷണം റദ്ദാക്കണം, SFIO അന്വേഷണം റദ്ദാക്കണം. അത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ്. കമ്പനികാര്യ നിയമത്തിലെ വകുപ്പ് 212 ജാമ്യമില്ല, ആ വകുപ്പ് പ്രകാരമാണ് SFIO അന്വേഷിക്കുന്നത്. അതുകൊണ്ട് ആ അന്വേഷണം റദ്ദു ചെയ്യണം. രജിസ്റ്റർ ഓഫ് കമ്പനീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് വീണ വിജയന്റെ വാദം. ആ വാദം തള്ളിക്കൊണ്ട് കോടതി പറഞ്ഞത് ഇപ്പോൾ ഒരു അന്വേഷണം മാത്രമേ ഉള്ളൂ, ആദ്യം പ്രഖ്യാപിച്ച രജിസ്റ്റർ ഓഫ് കമ്പനീസിന്റെ അന്വേഷണം നിലവിലില്ല, SFIO അന്വേഷണം മാത്രമേ ഉള്ളൂ. SFIO അന്വേഷണം നടത്തി കഴിഞ്ഞാൽ മറ്റെല്ലാ ഏജൻസികളും അന്വേഷണം അവസാനിപ്പിക്കും. കാരണം SFIO ആണ് അന്വേഷണം നടത്താനുള്ള ആ കമ്പനീസ് നിയമപ്രകാരമുള്ള ഏറ്റവും വലിയ ഏജൻസി. അതുകൊണ്ട് തന്നെ മറ്റ് ഏജൻസികളുടെ അന്വേഷണം ഇനി നടക്കില്ല. എന്തെങ്കിലും തരത്തിലുള്ള അന്വേഷണം നടത്തുകയും അവർ എന്തെങ്കിലും കണ്ടെത്തലുകൾ നടത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അന്വേഷണം അല്ലെങ്കിൽ ആ കണ്ടെത്തലിന്റെ റിപ്പോർട്ട് SFIO നൽകണമെന്നും അതാണ് രീതിയെന്നും കോടതി പറയുകയും ചെയ്യുന്നു. എന്ന് വെച്ചാൽ വീണ വിജയന്റെ വാദം മറ്റൊന്നുമായിരുന്നില്ല, രണ്ട് അന്വേഷണം പാടില്ല എന്നാണ്. ആ അന്വേഷണം എന്ന് വെച്ചാൽ കമ്പനികാര്യ നിയമപ്രകാരം വകുപ്പ് 210 പ്രകാരം രജിസ്റ്റർ ഓഫ് കമ്പനീസ് നടത്തുന്ന അന്വേഷണം ഇപ്പോഴില്ല. ഇപ്പോഴുള്ളത് SFIO അന്വേഷണം മാത്രമാണ്. അത് വകുപ്പ് 212 പ്രകാരമാണ്, അത് തുടരട്ടെ എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതനുസരിച്ച് അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. അതേസമയം SFIO കോടതിയിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, അതാണ് നേരത്തെ ഞാൻ വായിച്ചത്. CMRL നിന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വാങ്ങിയ 135 കോടി രൂപ, അതിൽ പെട്ടതാണോ ഈ 1.72 കോടി? വീണ വിജയൻ ലഭിച്ചോ, എക്സാലോജിക്കൽ ലഭിച്ചോ എന്ന് പറയുന്ന 1.72 കോടി രൂപ അതിൽ പെട്ടതാണോ എന്ന് അന്വേഷണത്തിലൂടെ പുറത്തു വരാൻ കഴിയുള്ളൂ. പക്ഷേ 135 കോടി രൂപ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് CMRL നൽകിയിട്ടുണ്ട്. 135 കോടി രൂപ, ആ പണം പറ്റിയത് ആരൊക്കെയാണ്? ചില പേരുകൾ ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ ഭാഗമായി നേരത്തെ പുറത്തു വന്ന റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിൽ പറയുന്നത് ആരൊക്കെയാണ്? രമേശ് ചെന്നിത്തലയുണ്ട്, PK കുഞ്ഞാലിക്കുട്ടിയുണ്ട്, ഇബ്രാഹിം കുഞ്ഞുണ്ട്, PV എന്ന പേരിൽ പിണറായി വിജയനുമുണ്ട്, മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമുണ്ട്. ആ പേരുകളൊന്നും ഈ റിപ്പോർട്ടിനകത്ത്, നേരത്തെ പുറത്തു വന്ന ഇന്ററിംഗ് സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിനകത്ത് പറയുന്നില്ല. പക്ഷേ അതിൻ്റെ അനുബന്ധമായി ഈ പേരുകൾ മുഴുവൻ കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമുണ്ട് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ്? പണം കൊടുത്തു എന്ന് CMRL കമ്പനി പറയുന്നു. ആർക്കൊക്കെ കൊടുത്തു എന്ന് CMRL കമ്പനി പറയുന്നുണ്ട്. അത് കൃത്യമായും പേര് സഹിതം പറയുന്നില്ല. പിണറായി വിജയനെ കുറിച്ച് പറയുന്നത് PV എന്നാണ്. അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയെ കുറിച്ച് പറയുന്നത് RC എന്നാണ്. PK കുഞ്ഞാലിക്കുട്ടിയെ കുറിച്ച് പറയുന്നത് PK എന്ന് മാത്രമാണ്. PK എന്നാൽ PK കുഞ്ഞാലിക്കുട്ടിയാണ് എന്നും RC എന്നാൽ രമേശ് ചെന്നിത്തലയാണ് എന്നും പറയുന്നുമുണ്ട് പിന്നീട് ഈ റിപ്പോർട്ടിനകത്ത് തന്നെ. അത്തരമൊരു മൊഴി കമ്പനിയിലെ ഒരു ഉദ്യോഗസ്ഥൻ നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതൊക്കെ നടന്നു, ശരിയാണ്. പക്ഷെ പണം കൈപ്പറ്റിയിട്ടുണ്ടോ
എന്ന് ചോദിച്ചപ്പോൾ ഉണ്ട് എന്ന് മാധ്യമ പ്രവർത്തകരോട് പരസ്യമായി പറഞ്ഞ രണ്ട് നേതാക്കളുണ്ട്. അത് ഒന്ന് രമേശ് ചെന്നിത്തലയാണ്, മറ്റൊരാൾ പി കെ കുഞ്ഞാലിക്കുട്ടിയാണ്. അവർ സംബന്ധിച്ചിട്ടുണ്ട്, പണം വാങ്ങിയിട്ടുണ്ട്. ആ പണം വാങ്ങിയതിൻ്റെ രേഖകൾ കെ പി സി സി ഓഫീസിലുണ്ടാകും, പാർട്ടിയിൽ കൃത്യമായ കണക്കുണ്ട് എന്നാണ് പറഞ്ഞത് രമേശ് ചെന്നിത്തല. അതേ അഭിപ്രായം തന്നെയായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ പി കെ കുഞ്ഞാലിക്കുട്ടിയും രമേശ് ചെന്നിത്തലയും പണം വാങ്ങിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഈ രണ്ടുപേർ മാത്രമാണോ 135 കോടി രൂപ പറ്റിയത്? ഈ രണ്ടുപേർ മാത്രമാണോ? അല്ല, പിണറായി വിജയന്റെ പേരും കൂടി പറഞ്ഞിട്ടില്ലേ എന്ന് ചോദ്യം നിങ്ങൾ ചോദിക്കും. സ്വാഭാവികമാണ്, പിണറായി വിജയന്റെ പേരും കൂടി പറഞ്ഞിട്ടുണ്ട് റിപ്പോർട്ടിനകത്ത്. പക്ഷേ പിണറായി വിജയൻ അത് നിഷേധിച്ചിട്ടുണ്ട്. ആ പി വി ഞാനായിരിക്കില്ല എന്നാണ് പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത്. പിണറായി വിജയന് പണം പറ്റിയിട്ടുണ്ടോ, പണം കൊടുത്തിട്ടുണ്ടോ എന്ന് തെളിയിക്കേണ്ടതുണ്ട് അന്വേഷണ ഏജൻസി. പക്ഷേ പണം വാങ്ങി എന്ന് പറയുന്ന രണ്ട് നേതാക്കളുണ്ട്. അവർ ഇതിനകം തന്നെ പണം വാങ്ങിയത് എത്ര എന്ന് വെളിപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ചക്കിന് വെച്ചത് കൊക്കിനി കൊണ്ടു എന്ന്. എന്ന് വെച്ചാൽ ആരെ പിടിക്കാനാണ് രംഗത്തിറങ്ങിയത്? പിടിക്കാൻ ടി വീണയെ പിടിക്കണം. എന്ന് വെച്ചാൽ പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ മകളെ പിടിക്കണം, അതിലൂടെ പിണറായി വിജയനിലേക്ക് എത്തണം. ഇതാണ് അന്വേഷണ ഏജൻസിയുടെ, ബി ജെ പിയുടെ ലക്ഷ്യം. അതിന് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്യു കൊഴുന്നാടനും ഷോൺ ജോർജും അടക്കം മുന്നിൽ നിന്ന്, ബി ജെ പിയുടെ നേതാവാണ് ഷോൺ ജോർജ്, ഇപ്പോൾ ബി ജെ പിയുടെ നേതാവ് ഷോൺ ജോർജ് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. അതിന് എല്ലാ പിന്തുണയും കൊടുക്കുന്നു മാത്യു കൊഴുന്നാടൻ. മാത്യു കൊഴുന്നാടന്റെ നീക്കങ്ങൾക്ക് നിയമസഭയ്ക്ക് അകത്തും പുറത്തും പിന്തുണ കൊടുക്കുന്നു കെ സുധാകരനും അതേപോലെ തന്നെ വി ഡി സതീശനും. അതിൽ കോൺഗ്രസ് നേതാക്കൾ പെടും, അതിൽ മുസ്ലിം ലീഗ് നേതാക്കൾ പെടും, അതിൽ ബി ജെ പി നേതാക്കളും പെടും എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം. കോഴിക്കോടും കൊച്ചിയും കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ബി ജെ പി നേതാക്കൾ ഇതിലൊക്കെ പെടും എന്നാണ് പറയുന്നത്. അവരെ മാത്രം മാറ്റി നിർത്തി മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ അന്വേഷണം നടത്താൻ കഴിയുമോ എന്ന ചോദ്യമൊക്കെ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. ഏതായാലും അത്തരമൊരു അന്വേഷണം നടത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം കോടതിയിൽ ഈ റിപ്പോർട്ട് കൊടുക്കേണ്ടതുണ്ട്, ആരൊക്കെ പണം വാങ്ങി ആരൊക്കെ പണം വാങ്ങിയില്ല എന്ന്. അപ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ കഴിയും, പിണറായി വിജയനെ പിടിക്കാൻ ടി വീണയിലൂടെ, മകൾ വീണ വിജയനിലൂടെ പിണറായി വിജയനെ പിടിക്കാൻ വേണ്ടി നടത്തിയ ഈ ശ്രമം തിരിച്ചു കൊത്തുകയാണ്. അത് തന്നെയാണ് എസ് എഫ് ഐ ഒ കോടതിയിൽ പറഞ്ഞതും. നേരത്തെ ഇത് സംബന്ധിച്ച് ചില വ്യാഖ്യാനങ്ങളൊക്കെ വന്നിരുന്നു. അന്വേഷണം നടന്നാൽ അത് കുഞ്ഞാലിക്കുട്ടിയിലേക്കും രമേശ് ചെന്നിത്തലയിലേക്കും ബി ജെ പിയിലെ നേതാക്കളിലേക്കും പോകുമെന്ന് അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിരുന്നു. എന്നാൽ അത് ആരും അന്ന് അംഗീകരിച്ചിരുന്നില്ല. പക്ഷേ എസ് എഫ് ഐ ഒ തന്നെ കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നു, 135 കോടി രൂപ പറ്റിയ കേരളത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്കും അതേപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കുമെതിരെയാണ് ഈ അന്വേഷണം നടക്കുന്നത് എന്ന് വ്യക്തമായി കോടതിയിൽ പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ടി വീണയ്ക്കെതിരെയുള്ള അന്വേഷണം. ടി വീണ പണം കൈപ്പറ്റിയത് ബാങ്ക് വഴിയാണ്, അതിന് കൃത്യമായ നികുതിയും അടച്ചിട്ടുണ്ട്, അതിന് എന്തെങ്കിലും സേവനം ചെയ്തിട്ടുണ്ടോ എന്ന് പറയേണ്ടത് ടി വീണയും കമ്പനിയുമാണ്. കമ്പനിയിലെ ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ് ഒരു സേവനവും നൽകിയിട്ടില്ല എന്ന് പറഞ്ഞത്. കമ്പനിയുടെ ഒരു ഉദ്യോഗസ്ഥന്റെ മൊഴി വെച്ച് മാത്രമാണ് ഇന്റർവ്യൂ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് അതല്ലെങ്കിൽ റിപ്പോർട്ട് പുറത്തു വന്നത്. കമ്പനി മാനേജ്മെന്റ് പിന്നീട് കൃത്യമായി സേവനം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇന്റർവ്യൂ സെറ്റിൽമെന്റ് ബോർഡിന്റെ മുന്നിൽ കത്ത് നൽകിയിരുന്നു. ആ കത്ത് തള്ളിക്കൊണ്ട് ആ കമ്പനിയിലെ ഒരു ഉദ്യോഗസ്ഥന്റെ മൊഴി മാത്രം എടുത്തുകൊണ്ടാണ് ഇത്തരമൊരു റിപ്പോർട്ട് പുറത്തു വന്നത് എന്നത് നാം മനസ്സിലാക്കണം. അതൊക്കെ കോടതിയിൽ അന്വേഷണത്തിൽ തെളിയേണ്ടതാണ്, അതൊക്കെ പിന്നീട് തെളിയട്ടെ. ഏതായാലും പ്രശ്നം എന്താണ്, അടിസ്ഥാന പ്രശ്നം എന്താണ്? ടി വീണയ്ക്ക് എതിരെ അന്വേഷണം എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ വലിയ വാർത്ത നൽകി അത് വലിയ പൊലിപ്പിച്ച് കാട്ടി മുന്നോട്ട് പോകുമ്പോൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. ഇന്ന് പ്രധാനമായും മാധ്യമങ്ങളിൽ ഒരു ഹെഡ്ലൈൻ വാർത്ത വരേണ്ടത് എന്തായിരുന്നു? കേരളത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ 135 കോടി രൂപ സി എം ആർ എൽ കർത്തയിൽ നിന്ന് കൈപ്പറ്റിയിട്ടുണ്ട്, അതേക്കുറിച്ചാണ് അന്വേഷണം എന്നല്ലേ വാർത്ത? 135 കോടിയിനേക്കാളും വലുതാണോ 1.72 കോടി? 135 കോടിയുടെ വാർത്ത കിടക്കുമ്പോൾ അത് മുക്കി 1.72 കോടിയുടെ വാർത്ത മാത്രം ഇത്ര പ്രാധാന്യത്തോടെ വരുന്നത് എന്തുകൊണ്ടാണ്? ഈ ചോദ്യമൊക്കെ നാളെ ഉയർന്നു വരും, കേരളം ചർച്ച ചെയ്യും. മലയാളികൾ അങ്ങനെ മണ്ടന്മാരാണ് എന്ന് ആരും കരുതരുത്. കാരണം ഈ 135 കോടി രൂപ സി എം ആർ കർത്തയിൽ നിന്ന് കൈപ്പറ്റിയ നേതാക്കൾ ആര് എന്ന ചോദ്യത്തിന് നമ്മുടെ മുന്നിൽ ഇപ്പോൾ രണ്ടുപേരുണ്ട്. ഒന്ന് രമേശ് ചെന്നിത്തലയാണ്, മറ്റൊന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയാണ്. അവർ രണ്ടുപേരും പണം കൈപ്പറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെയുള്ളത് പിണറായി വിജയനാണ്. അത് പറഞ്ഞിരിക്കുന്നത് ഈ ഇന്റർവ്യൂ സെറ്റിൽമെന്റ് ബോർഡിനകത്ത് ഒരു ഉദ്യോഗസ്ഥൻ കൊടുത്ത മൊഴിയാണ്. പിണറായി വിജയൻ അത് നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ പിണറായി വിജയൻ ഞാനായിരിക്കില്ല എന്ന്. പക്ഷേ പണം വാങ്ങിയെന്ന് സമ്മതിച്ച രണ്ടുപേർ അവർ കുറ്റവാളികളായി നമ്മുടെ മുന്നിലുണ്ട്. അവർ എത്ര പണം കൈപ്പറ്റി എന്ന് പറയണ്ടേ? അതുകൊണ്ടാണ് പറയുന്നത് ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന്. എന്ന് വെച്ചാൽ ആരെക്കുറിച്ചാണോ അന്വേഷിക്കണം, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണോ ഈ വടിയുമെടുത്ത് ഇറങ്ങിയത്, ആ വടി ഇപ്പോൾ സ്വന്തം തലക്ക് തന്നെ വന്ന് അടി തന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ കാഴ്ചയല്ല ഇനിയും
ഒരുപാട് കാഴ്ചകൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. ഏതൊക്കെ ബി ജെ പി നേതാക്കൾ പണം പറ്റി, ഏതൊക്കെ കോൺഗ്രസ് നേതാക്കൾ പണം പറ്റി, ഏതൊക്കെ മുസ്ലിം ലീഗ് നേതാക്കൾ പണം പറ്റി എന്ന വിവരങ്ങളൊക്കെ ഇനി പുറത്തു വരാനേ ഇരിക്കുന്നുള്ളൂ. അന്വേഷണത്തിൽ ആ വിവരങ്ങളൊക്കെ പുറത്തു വരിക തന്നെ ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.